ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് ക്യാൻസർ ബാധിച്ചാൽ എന്ത് ചെയ്യും? അത് മുറിച്ചു മാറ്റും, കൂടുതൽ ശരീരഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ആകാതിരിക്കാൻ. ചിലപ്പോൾ പെരുവിരലിൽ വന്നാൽ പെരുവിരൽ മുറിച്ചു മാറ്റും, കുറച്ചുകൂടി കയറി വന്നാൽ അതും മുറിച്ചു മാറ്റും, കുറച്ചുകൂടി കീറിയാൽ. അങ്ങനെ ക്യാൻസർ എവിടെയാണോ വരുന്നത് ആ ഭാഗം മുറിച്ചു മാറ്റും. ശരീരത്തിന്റെ ജീവൽ പ്രധാനമായ ഭാഗങ്ങളിലാണെങ്കിൽ പോലും, കാരണം അത് അത്രയ്ക്ക് ജീവിതത്തെയും ജീവനെയും കാർന്നു തിന്നുന്ന വിപത്താണ്. അതുപോലെയാണ് തീവ്രവാദവും. ഒരു നാടിനെ തീവ്രവാദം കീഴ്പ്പെടുത്തിയാൽ, തീവ്രവാദം വിഴുങ്ങുന്ന ഒരു അവസ്ഥയിലെത്തിയാൽ അധികാരികൾ കണ്ണു തുറക്കണം. അധികാരികൾ തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് സ്വീകരിക്കുന്നതെങ്കിൽ അവിടെ അതുക്കും മേലെയുള്ളവർ പ്രവർത്തിക്കണം. ഇവിടെ നമ്മുടെ ഈ കോഴിക്കോട് മണ്ണിൽ ഒരു മഹാരാഷ്ട്രക്കാരനോ, ഒരു നോയിഡക്കാരനോ, ഒരു യു പി ക്കാരനോ, ഇനി ഒരു കേരളീയനോ തന്നെയാകട്ടെ, വന്ന് പാവപ്പെട്ട മനുഷ്യരെ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന ഒരു രീതി, ഒരു പ്രവണത അവലംബിക്കുകയാണെങ്കിൽ വച്ചേക്കരുത്. ഒരു വിചാരണയ്ക്കും ഒന്നിനും ബാക്കി നിൽക്കാതെ അത്തരം ആളുകളെ ഈ ലോകത്ത് നിന്ന് തന്നെ പറഞ്ഞുവിടേണ്ടത് സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, നാടിന് സമാധാനം കാഴ്ചവെക്കേണ്ടുന്ന ഭരണാധികാരികളുടെ ലക്ഷ്യമാണ്. അവരത് ചെയ്യാൻ നിർബന്ധിതരാകേണ്ടതാണ്. ഇവിടെ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ നമ്മുടെ നാടിനെ തകർക്കുന്ന ശക്തി നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. നമ്മുടെ കുടുംബത്തിലെ ഒരാള് കേടുവന്നാൽ എന്തു ചെയ്യും? അവരെ തള്ളാനും പറ്റില്ല, കൊള്ളാനും പറ്റാത്ത ഒരു സാഹചര്യം. വേറെ ഏത് രാജ്യങ്ങളിലായിരുന്നാലും ശരി, രാജ്യദ്രോഹം പൊറുക്കാൻ പാടില്ലാത്ത തെറ്റു തന്നെയാണ്. നമ്മുടെ നാട്ടിലാകട്ടെ രാജ്യദ്രോഹികൾ വാഴ്ത്തപ്പെടുന്നു, രാജ്യദ്രോഹികളെ അംഗീകരിക്കുന്നു നമ്മുടെ നാട്. അത്രയ്ക്ക് അധപ്പതിച്ചു പോയി. ഇപ്പോൾ ട്രെയിനില് പെട്രോൾ ഒഴിച്ച് തീവച്ച ഷാരൂഖ് സൈഫി എന്ന വ്യക്തി ഇപ്പോൾ ദാ മഹാരാഷ്ട്രയിൽ സുഖവാസത്തിന് പോയതാണോ? ആശുപത്രിയിൽ നിന്ന് തീപ്പൊള്ളലേറ്റ രൂപത്തിൽ ഇറങ്ങി ഓടിയ ഷാരൂഖിനെ അതിസാഹസികമായി പോലീസ് പിടികൂടി എന്ന വാർത്തയാണ് വരുന്നത്. ഇയാൾക്ക് പിന്നിൽ മറ്റേതെങ്കിലും തീവ്രവാദ സംഘമോ സംഘടനയോ വ്യക്തികളോ ഉണ്ടോ? എന്തിനാണ് ഇയാൾ ഇത് ചെയ്തത്? ഇയാൾക്ക് മറ്റെന്തെങ്കിലും വ്യക്തി വൈരാഗ്യം ഉണ്ടായിരുന്നോ? അതോ ആ ട്രെയിനിനകത്ത്, ആ ബോഗിക്കകത്ത് ഇയാൾക്ക് താല്പര്യമില്ലാത്ത, ഇയാൾക്ക് ദേഷ്യമുള്ള, ഇയാൾ വകവരുത്താൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നോ? അതോ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങളായിരുന്നോ? കൂടുതൽ കാര്യങ്ങൾ നോക്കാം. ഒരു തീവ്രവാദിയുടെയും കളി ഇന്ത്യയോട് വേണ്ട. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസ് അത്ര നിസ്സാരമല്ല. ഇത് തിരിച്ചറിഞ്ഞ ഇന്ത്യ ഉണരുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം അതിശക്തമായി ബലവിരിച്ചു. കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികളുടെ വളരെ പെട്ടെന്നാണ് പ്രതി പിടിയിലാകുന്നത്. പ്രതിയുടെ രേഖാചിത്രം, ഈ സംഭവം നടന്ന് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് രേഖാചിത്രം തയ്യാറാക്കപ്പെടുന്നു. ആ രേഖാചിത്രം മുഴുവൻ മാധ്യമങ്ങളും കവർ ചെയ്യുന്നു. ഏതാനും സമയം കഴിഞ്ഞില്ല, കണ്ണൂർ ഹോസ്പിറ്റലിൽ നിന്നും വിളി വരുന്നു. ഈ രേഖാചിത്രത്തിൽ കാണുന്ന ആള് കാലിന് പൊള്ളലേറ്റ നിലയിൽ ഈ ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയിട്ടുണ്ട് എന്ന സി സി ടിവിയുടെ വിഷ്വൽസ് ആണ് പുറത്തു വരുന്നത്. അതിനെ തുടർന്ന് അന്വേഷണം സജീവമാക്കുന്നു, ദ്രുതഗതിയിലാക്കുന്നു. കാരണം ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ചാലക ശക്തി ആരായിരുന്നാലും ഇന്ത്യക്കത് കണ്ടെത്തിയേ തീരൂ. അങ്ങനെയാണ് പിന്നാലെ പോകുന്നത്. മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് അന്വേഷിക്കുന്നു. ആ ഫോണിൽ നിന്നും പോയ ഫോൺ കോളുകൾ മുഴുവനും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് നമ്പറുകൾ കാണപ്പെട്ടത്. ഒരു ഫോണിൽ നിന്നും വിളിച്ച മുഴുവൻ ഫോണുകളും എങ്ങനെയാണ് സ്വിച്ച് ഓഫ് ആകുന്നത്? നോക്കുമ്പോൾ ഈ ഫോൺ മോട്ടറോള സെറ്റാണ്. മാർച്ച് 30 അവസാനമായിട്ട് ഉപയോഗിച്ചിട്ടുമുണ്ട്. തെളിവുകൾ നശിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. രഹസ്യവിവരമനുസരിച്ച് മഹാരാഷ്ട്ര തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് ഷഹറൂഖിനെ മഹാരാഷ്ട്ര രക്തഗിരിയിൽ നിന്ന് തൂക്കിയെടുക്കുന്ന കാഴ്ചകളാണ് ഏറ്റവും ഒടുവിലത്തെ മണിക്കൂറുകളിൽ പുറത്തുവരുന്ന ദൃശ്യങ്ങൾ. മഹാരാഷ്ട്ര തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് കൃത്യമായി പ്രവർത്തിച്ചു. കേന്ദ്ര ഏജൻസികൾ നൽകിയ വിവരങ്ങൾ അനുസരിച്ച് രക്തഗിരി ആശുപത്രിയിലെത്തിയ പോലീസ് സംഘത്തെ വെട്ടിച്ചുകൊണ്ട് ഷഹറൂഖ് കടന്നുകളയാനുള്ള ശ്രമം. എന്നാൽ ഷഹറൂഖിനെ തൂക്കിയെടുത്തുകൊണ്ട് പോലീസ് സംഘം കുതിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഷാറൂഖ് സൈഫി പോലീസ് പിടിയിലായതോടെ കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ പുറത്തുവരുമെന്നാണ് പോലീസ് പറയുന്നത്. മഹാരാഷ്ട്രയിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. മഹാരാഷ്ട്ര തീവ്രവാദ വിരുദ്ധ സ്ക്വാഡാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. വിവിധ ഏജൻസികൾ സംയോജിതമായി പ്രവർത്തിച്ചാണ് പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത് എന്ന വിശദീകരണം വരുന്നു. കേരള പോലീസിലെ തീവ്രവാദ വിരുദ്ധ ഒരുപാട് ആളുകളുടെ
കർമ്മനിരതരായ ആളുകളുടെ തീവ്രമായ പരിശ്രമത്തിന്റെ ഫലമാണ് ഇയാളെ പിടിക്കാൻ കഴിഞ്ഞത് തന്നെ സംശയമില്ല. സ്ക്വാഡ് അംഗങ്ങൾ ഉൾപ്പെടുന്ന സംഘം അവിടേക്ക് തിരിച്ചിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം കേരള പോലീസിലെ ഒരു സംഘം സൈഫിയുടെ വീട് റെയ്ഡ് ചെയ്തിരുന്നു. എലത്തൂരിൽ ട്രെയിനിന് തീവച്ച സംഭവം നടന്ന മൂന്നാം നാൾ പ്രതി കുടുങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. രണ്ട് റിപ്പോർട്ടുകളാണ് ആദ്യഘട്ടത്തിൽ പുറത്തുവന്നത്. ആദ്യ റിപ്പോർട്ടിൽ ട്രെയിൻ യാത്രക്കിടെ സൈഫിയെ പോലീസ് പിടികൂടിയെന്ന വാർത്തയായിരുന്നു പുറത്തുവന്നത്. തൊട്ടു പിന്നാലെ രക്തഗിരി ആശുപത്രിയിൽ തലയ്ക്കും മുഖത്തും പൊള്ളലേറ്റ് ചികിത്സയ്ക്കായെത്തിയ സൈഫിയെ ചിലർ തിരിച്ചറിഞ്ഞുവെന്നും കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ കൃത്യമായ മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ മഹാരാഷ്ട്ര തീവ്രവാദ സ്ക്വാഡ് അവിടെ എത്തുകയും സൈഫിയെ പിടികൂടുകയും ചെയ്യുകയായിരുന്നുവെന്നാണ് രണ്ടാമത്തെ റിപ്പോർട്ട്. പോലീസ് പിടികൂടിയ ഇയാളുടെ മുഖത്ത് പൊള്ളലേറ്റ പാടുകളുണ്ട്. ഇതിന് ചികിത്സ തേടിയാണ് രക്തഗിരി ആശുപത്രിയിൽ ഇയാൾ എത്തിയത്. നിലവിൽ മഹാരാഷ്ട്ര തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെ കസ്റ്റഡിയിലുള്ള സൈഫിയെ താമസിയാതെ കേരള പോലീസിന് കൈമാറും. ഷാരൂഖ് സൈഫിയാണ് പ്രതി എന്ന നിഗമനത്തിൽ നേരത്തെ തന്നെ രേഖാചിത്രം പോലീസ് പുറത്തുവിട്ടിരുന്നു. ഇത് എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലേക്കും കൈമാറ്റം ചെയ്യുകയും ചെയ്തു. വിവിധ സംസ്ഥാന പോലീസ് സേനകൾക്കും ശക്തമായ മുന്നറിയിപ്പാണ് സൈഫിയെ കുറിച്ച് നൽകിയത്. കേന്ദ്ര ഏജൻസികൾ നൽകിയ വിവരമനുസരിച്ച് മുംബൈ ATS സംഘമാണ് പ്രതിയെ പിടികൂടിയത് എന്ന് കൃത്യമായി സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു. രാജ്യത്തെ ഞെട്ടിച്ച ആക്രമണത്തിൽ 8 പേർക്കാണ് പരിക്കേറ്റത്. 3 പേർ മരണമടഞ്ഞു. രാജ്യത്ത് കേട്ടുകേൾവിയില്ലാത്ത വിധമായിരുന്നു ട്രെയിനിൽ തീവച്ച സംഭവം. പ്രതി പിടിയിലായി എന്ന് നേരത്തെ ചില ചാനലുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പലവിധ അഭ്യൂഹങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു. എന്നാൽ കൃത്യമായി മഹാരാഷ്ട്ര ATS സ്ക്വാഡ് തന്നെയാണ് പ്രതിയെ പിടികൂടിയത് എന്ന് ഇന്ന് രാവിലെ പുറത്തുവന്ന റിപ്പോർട്ടുകളിൽ വ്യക്തമാണ്. പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളെ പിടിച്ചത് എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ. ഈ കേരളത്തിനകത്ത് കേരള പോലീസിലെ ഒരു കുഞ്ഞു പോലും അറിയാതെ വളരെ ജാഗ്രതയോടുകൂടി പിടിക്കുന്നു. അതുപോലെ നമ്മുടെ സിദ്ദീഖാപ്പൻ ഹദ്രാസിൽ പോയി കലാപം ചെയ്യാൻ ശ്രമിച്ചു. KP കമാൽ അതിന് വേണ്ടുന്ന എല്ലാ സഹായവും ചെയ്തു. UP പോലീസ് ഇവിടെ വന്ന് തൂക്കിയെടുത്ത് പറഞ്ഞു. നമ്മുടെ നാട്ടിൽ ഒരു കൃത്യം ചെയ്തിട്ട് മഹാരാഷ്ട്രയിൽ പോയി ഒളിച്ചവനെ മഹാരാഷ്ട്രയിലെ പോലീസും തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും പൊക്കിയെടുക്കുന്നു. കേരള പോലീസിന്റെ കഴിവിനെയോ കഴിവുകേടിനെയോ കുറിച്ച് പറയാനല്ല ഇത് പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കണം, മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസുകാർ അവരുടെ നിയമ സംവിധാനങ്ങൾ എത്രമാത്രം ശക്തമാണ് സംസ്ഥാനങ്ങളിലെ മാത്രം. രാജ്യം മുഴുവൻ ഷഹറൂഖ് സൈഫിക്കായി തെരച്ചിൽ നടത്തുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടത്. ഒടുവിൽ രക്തഗിരി സിവിൽ ആശുപത്രിയിലേക്ക് ചികിത്സ തേടി എത്തുന്ന പ്രതിയുടെ റിപ്പോർട്ടുകൾ, ഇയാൾക്ക് ശരീരത്തിൽ പൊള്ളലേറ്റതിന്റെ കൃത്യമായ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത്. ട്രെയിനിൽ നിന്ന് ചാടിയപ്പോഴും തീ കത്തിച്ചപ്പോഴും ഉണ്ടായ പരിക്കുകളാണ് ഇയാളുടെ ദേഹത്തുള്ളത് എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇന്നലെ രാത്രിയിലാണ് ഇയാൾ പിടിയിലാകുന്നത്. രക്തഗിരി RPFും തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും ആദ്യഘട്ടത്തിൽ ഇയാളിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിച്ചു. നേരത്തെ ഷഹീൻ ിലെത്തി കേരള പോലീസ് സംഘം ഷഹറൂഖ് സൈഫിയുടെ വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു. ഷഹറൂഖ് സൈഫിയുടെ പിതാവടക്കം ബന്ധുക്കളെയൊക്കെ കേരള പോലീസ് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. NIA പ്രത്യേക സംഘം ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ണൂരെത്തുകയും കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ യാർഡിൽ സൂക്ഷിച്ചിരിക്കുന്ന തീവെപ്പുണ്ടായ രണ്ട് ബോഗികൾ പരിശോധിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം NIA സംഘം ചില യാത്രക്കാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. കേരളത്തിലെ കണ്ണൂരിൽ തമ്പടിച്ചിട്ടുള്ള NIA സംഘമാണ് രാജ്യത്തെ മറ്റ് NIA യൂണിറ്റുകളുമായി ഈ കേസ് സംബന്ധിച്ച വിവരങ്ങൾ കൈമാറുന്നതും കേസന്വേഷണം ക്രോഡീകരിക്കുന്നതും. രാജ്യത്തെ രഹസ്യാന്വേഷണ വിഭാഗവും മറ്റ് ഏജൻസികളുമൊക്കെ കൈകോർക്കുന്ന കാഴ്ചകളാണ് ഇക്കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. തീവ്രവാദ ആക്രമണത്തിന് ഇയാളുടെ രേഖാചിത്രം വരച്ച ആളെ നമ്മൾ അഭിനന്ദിക്കണം. ആ രേഖാചിത്രത്തിലേക്ക് എത്തിയ പോലീസിനെ നമ്മൾ അഭിനന്ദിക്കണം. ഇതിന് സഹകരിച്ച NIA, തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ്, പോലീസ് എല്ലാ സംവിധാനങ്ങളും ഒത്തുപിടിച്ചപ്പോൾ ഷാരൂഖ് സൈഫി എന്ന മല ഇടിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഭാവമായിരുന്നു ഈ തീവെപ്പ് കേസിനുള്ളത്. അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രതയാണ് ഈ അന്വേഷണത്തിൽ ഉടനീളം കേന്ദ്ര സർക്കാരും പുലർത്തിയത്. കേരള പോലീസ് ഉണർന്നു പ്രവർത്തിച്ചുവെന്നാണ് കേരള ഭരണകൂടം പറയുന്നത്. പ്രതി ട്രെയിൻ മാർഗമാണ് രക്തഗിരിയിൽ എത്തിച്ചേർന്നത് എന്ന് പോലീസ് പറയുന്നു. തീവെപ്പ് നടത്തിയ പ്രതി ഉത്തരേന്ത്യക്കാരനാണ് എന്ന് തിരിച്ചറിഞ്ഞതോടെ കേസിൽ വിവിധ ഏജൻസികളുടെ സഹായം കേരള പോലീസും തേടിയിരുന്നു. കേരള പോലീസ് എന്തുകൊണ്ടാണെന്നറിയില്ല, നമ്മുടെ രേഖാചിത്രവും ഇയാളുടെ യഥാർത്ഥ ചിത്രവും പുറത്തു വന്നിട്ടുണ്ട്. പിടികിട്ടിയ ആളും രേഖാചിത്രവും തമ്മിൽ ബന്ധമുണ്ടോ എന്നത് സംശയാസ്പദമായ സാഹചര്യം ഉണ്ടാക്കുന്നു. ഇനി തീപ്പൊള്ളലേറ്റതുകൊണ്ടാണോ അയാളുടെ മുഖം അങ്ങനെ ആയത് എന്നറിയില്ല. എന്തായിരുന്നാലും ശരി, പ്രതിയെ പിടിച്ചു എന്നത് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്.
തങ്ങൾക്കറിയാവുന്ന വിവരങ്ങളൊക്കെ ഇതര സംസ്ഥാന പോലീസ് മേധാവികൾക്ക് കൈമാറി. പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള പോലീസ് മേധാവികൾക്ക് കേരളത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗവും ശക്തമായി പ്രവർത്തിച്ചുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പ്രതിയുടെ ഫോൺ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കൃത്യമായി കേന്ദ്ര ഏജൻസികൾ കൈമാറിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളുടെ മൊബൈൽ ഫോൺ കിട്ടിയത്. ഏറ്റവും വലിയ തെളിവാണ് ഇതിന്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ചത്. എല്ലാം കൊണ്ടും ഒരുപാട് ആളുകൾ വളരെ തലച്ചോറുപയോഗിച്ച് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ തീവ്രവാദിയെ കണ്ടുപിടിച്ചേ തീരൂ, ഇയാളെ മാതൃകാപരമായി ശിക്ഷിച്ചേ തീരൂ. അതല്ലെങ്കിൽ കേരളം വലിയ ഒരു ബോംബിന്റെ പുറത്താണ്. ഏത് സമയം വേണമെങ്കിലും എന്ത് വേണമെങ്കിലും നടക്കാം. കാരണം ഷാരൂഖ് സെയ്ഫിയുടെ ബാഗിൽ നിന്നും ലഭിച്ച ഇനിയുമുണ്ട് 6 സ്ഥലങ്ങൾ കൂടി. ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം. നന്ദി.